Autonomy is an illusion. അത് ഓൺലൈനിൽ മേടിച്ചാൽ പക്ഷേ ഇതൊരു ലാട്രാക്സിൻ്റെ ട്രാക്സിൻ്റെ വണ്ടിയാണ്. ഇതിന് ഏകദേശം
പുതിയതിന് ഒരു 20 ഒക്കെ വരുന്നുണ്ട് കേട്ടോ, 20,000 വരുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടതൊക്കെ സെയിം ആയിരിക്കും, രണ്ട് സെയിം ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇത് ട്രാക്ഷൻസിൻ്റെ വണ്ടിയാകുമ്പോൾ കാശ് കൊടുക്കും. ഓക്കെ, ഇവൻ നമ്മളിപ്പോൾ കൊടുക്കാനിട്ടിട്ട് ഈ വണ്ടി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, ഇപ്പോൾ വന്നിട്ടില്ല, സ്റ്റോക്ക് തീർന്നിട്ട് ഇപ്പോൾ അടുത്ത് വരും, ഈ ശനിയാഴ്ച വരും. കോവിഡിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ വരും വണ്ടി. നിങ്ങൾ പറയാം, ഇതിന് ഒരു നമ്മൾ ഒരു 12 രൂപ റേഞ്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്, നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ വണ്ടിയല്ല കേട്ടോ, സോറി, ഈ വണ്ടിയല്ല, ഈ വണ്ടി ഫുൾ അപ്ഗ്രേഡേഷൻ നടത്തിയേക്കാം. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഏകദേശം റേറ്റ് പറഞ്ഞത് മാർക്കറ്റ് വില. ഇതിന് ഏകദേശം ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്, നമ്മുടെ കസിൻ്റെയും കൂടി കൂടിയ വണ്ടിയാണ്. ഇത് എൻ്റെ വണ്ടിയല്ല കേട്ടോ, സോറി, ഇത് അവൻ്റെ വണ്ടിയാണിത്. ഇത് ഏകദേശം ഇത് ദുബായിലൊക്കെ മേടിക്കാൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. അവൻ ദുബായിൽ നിന്നിട്ടാണ് മേടിച്ചാണ്, ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് അറിയാമുള്ള കറക്റ്റായിട്ട്. എന്തോ ഒരു മാളിൻ്റെ പേര് പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കണില്ല. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഇതിന് ഏകദേശം ഒരു 6,000-7,000 രൂപ റേഞ്ച് ഉള്ളൂ ഈ വണ്ടിക്ക് ഇട്ടാ. പിന്നെ റാലി പ്രോ എനിക്ക് തന്നെ അപ്പോലെ പറഞ്ഞത്. ഓക്കെ, ടീം അസോസിയേറ്റ് ഉണ്ട്, ഇത് വണ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ടീം അസോസിയേറ്റിൻ്റെ ഒരു അടിപൊളി 1/8 സ്കെയിൽ വണ്ടിയാണിത്. ഇത്രയും വലിപ്പമുള്ള വണ്ടി ടീം അസോസിയേറ്റ് വണ്ടി നിർത്തി. ഇപ്പോൾ 10 ഇറങ്ങുള്ളൂ, ചെറുത് ഇതിന് ചെറുതാണ് കേട്ടോ. ഈ വണ്ടിയുടെ വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 1/10 സ്കെയിലാണ് അതൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ്, ഇത് ഫുള്ള് റൈസിനെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോഴും പക്ക പെർഫോമൻസ് ആണ് വണ്ടിക്ക്, ഫുള്ള് റൈസൊക്കെ കുറേ വിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് ബ്രഷ്ലെസ് എഡിഷൻ ആണ്, 3S അല്ല 4S ബ്രഷ്ലെസ് എഡിഷൻ ഹൈ സ്പീഡ് കാറാണ്. ഇത് ബോഡിയൊക്കെ പൊട്ടിയിരിക്കുകയാണ്, അതിൻ്റെ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ബോഡിയൊക്കെ പൊട്ടി, ഇത് റിവ്യൂ ചെയ്യാനൊന്നുമില്ല, ഇതെല്ലാം സെയിം തന്നെയാണ്. ഇത് ബഗി മോഡൽ സെറ്റപ്പൊക്കെയാണ്, ബോഡിയൊക്കെ പൊട്ടി തവിടൊടിയായിട്ടിരിക്കുകയാണ്. ഇത് ഇതിൻ്റെ ബോഡിയല്ല, ഇത് നമ്മുടെ ട്രാക്സിൻ്റെ സെലറിയ എന്ന് പറഞ്ഞൊരു കാറിൻ്റെ ബോഡിയാണ് കേട്ടത്. ഇത് നമ്മുടെ എല്ലാവരും ചോദിക്കുന്ന അക്രോസ്, അക്രോസ് ബോഡിയൊന്നും ഇല്ല കേട്ടോ, ഇതിൻ്റെ ബോഡിയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കണ്ടിരിക്കുകയാണ്. അത് ഈ ബോഡി ഇത് അക്രോസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇതിൻ്റെ മറ്റേ ഈ സ്പീഡ് കൺട്രോള് ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടുകൂടെ വെച്ചേക്കാണ്. പിന്നെ വേറൊരു വണ്ടിയാണിത്, ഇത് അക്രോസിനെയൊക്കെ പോലെ തന്നെ വണ്ടി. ഇതൊക്കെ ദുബായിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന കാറുകളാണ് കേട്ടോ, ചെറിയ ചെറിയ കാറുകൾ, ആളുകളൊക്കെ മേടിക്കാൻ കിട്ടുന്ന കാറുകളാണ്. ഇതൊക്കെ നമ്മുടെ ടോയ് ഗ്രേഡ് കാറുകൾ, അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇത് നമ്മുടെ റസ്ലർ മോഡൽ കാറ്, ഓക്കെ, ട്രാക്സിൻ്റെ കാറാണ് കേട്ടോ അത്, റസ്ലർ. പിന്നെ ഉള്ളത് ബഗ്ഗിയാണ്, ഇത് നമ്മൾ നൈട്രോ HP ബഗ്ഗി ഇത് എഴുതുന്നതാണ്. ക്യാമറ ഒന്ന്, നൈട്രോ HP ബഗ്ഗി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തേക്കുന്നതാണ്. ഫുള്ള് നമ്മൾ റേസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറാണ് കേട്ടോ, നമ്മൾ റേസ് വീഡിയോ കണ്ട് കഴിഞ്ഞാൽ വിഞ്ചി ചെയ്തേക്കുന്ന കാറാണിത്. ഇത് ഏകദേശം HP പുതിയ വണ്ടിക്ക് കണ്ട് 45,000 രൂപ വരുന്നതാണ്. ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് നൈട്രോ മാറ്റിയിട്ട് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്, ഇത് നമ്മുടെ ഒരു കസ്റ്റമർ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. പുള്ളിയുടെ വണ്ടി വീട്ടിലിരുന്നിട്ട് ഇതൊരു 15 വർഷമായി തോന്നിയ വണ്ടി, നൈട്രോ കാറാണത്. ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ള, ഞാൻ എൻജിൻ പണി കഴിയുമ്പോൾ റിവ്യൂ ചെയ്യാം. ഇത് എനിക്ക് സർവീസിന് വന്നൊക്കെ വണ്ടിയാണ്, നമ്മളിവിടെ സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബാറ്ററി അപ്ഗ്രേഡേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഇനി വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടേക്കാം നമ്മുടെ ചാനലിൻ്റെ അടിയിൽ, നമ്പർ ലിങ്ക് ഇട്ടേക്കാം, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഈ പറയണം നൈട്രോ, ഇത് ഇനി എൻജിൻ പണിയൊക്കെ ഉണ്ട്, ഒരു 15 വർഷം പഴക്കമുള്ള വണ്ടിയാണ് കേട്ടോ. 15 വർഷമാണെന്ന് തോന്നുന്നു, അത് അവരങ്ങനെ പറഞ്ഞിട്ട് 15 വർഷമാണ്, അത് 10 വർഷമാണ്. പിന്നെ ബഗ്ഗി, പിന്നെ ടെല്ലു റൈഡ്, അത് നമ്മുടെ വണ്ടി തന്നെയാണ്, അതിന് ഒരു 45,000 വില വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല, റിവ്യൂ ചെയ്യാം. ഇതും ഏകദേശം, പിന്നെ നമ്മുടെ ബാഹ, ഇത് എൻ്റെ ഫസ്റ്റത്തെ വണ്ടി, ഞാൻ ടോയ് ഗ്രേഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കാറാണത്. ഇത് 2012, 8 വർഷം പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് പെട്രോള് എൻജിൻ ഗ്യാസോലിൻ ഞാൻ പുറത്ത് വന്നപ്പോൾ ഉള്ളപ്പോൾ മേടിച്ച വണ്ടിയാണിത്. അന്നാണ് ഞാൻ വണ്ടീനെ കുറിച്ചും, അല്ല ഇതിനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാറുണ്ട്, എനിക്ക് ചെറിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടീനെ കുറിച്ച് നേരത്തെ പിന്നെ കറക്റ്റായിട്ട് അറിയുന്നത് ഇതോളം ഹോബി ഗ്രേഡ് RC കാർസുകൾ അന്വേഷിച്ചെടുത്ത് കണ്ടുപിടിച്ചപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ച വണ്ടി, 4,000 റിയാലിന് മേടിച്ചാണ്. അതായത് ഇവിടുത്തെ ഇപ്പോൾ ഏകദേശം 1,00,000 രൂപ അടുത്ത് വില ഉണ്ട്. പിന്നെ ഫുൾ അപ്ഗ്രേഡേഷൻ മൊത്തം 1,30,35 ആയുണ്ട് ഈ വണ്ടിക്ക് വില. ശരിക്കും പറഞ്ഞു നമ്മൾ അപ്ഗ്രേഡൊക്കെ ചെയ്തപ്പോൾ അത്ര ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ 8 വർഷം മുമ്പ് മേടിച്ചാണെങ്കിലും, 8 അല്ലെങ്കിൽ 9 വർഷം മുമ്പ് മേടിച്ചാണെങ്കിലും ഇപ്പോഴും കൊടുത്ത കാശ് കിട്ടും. ഏത് വണ്ടിക്കും അങ്ങനെ കാശ് കിട്ടും. നമ്മൾ സാധനം ഇതുപോലെ ഹോബി ഗ്രേഡിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ
ഈ വണ്ടി ഇപ്പൊ നമ്മൾ ഇടുത്ത വില എന്ന് പറഞ്ഞാൽ ചെറിയ വിലക്കായിരിക്കും നമ്മൾ പലരും മേടിക്കുന്നത്. പക്ഷേ ചെറിയ വിലക്കല്ല, സോറി, വലിയ വിലക്കായിരിക്കും മേടിക്കുന്നത്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞ് കൊടുത്താലും വണ്ടിക്ക് ഏതായാലും ഇപ്പൊ ഇതിനായാലും സെക്കൻഡ് ഹാൻഡിന് 70,000 കൊടുത്ത് വിലയുണ്ട്. ആകെ കൂടി വന്നാൽ 30,000, പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ 30,000 രൂപയ്ക്ക് റേറ്റ് വ്യത്യാസം വരുള്ളൂ. അല്ലെങ്കിൽ കൂടി വന്നപ്പോൾ കുറഞ്ഞ വണ്ടിയാണെങ്കിലും ആ റേറ്റ് നല്ല റേറ്റ് കിട്ടും ഇപ്പോഴത്തെ മാർക്കറ്റ് വില. പിന്നെ എപ്പോഴും ഈ ഹോബി ഗ്രേഡ് കാറൊന്നും ആരും എപ്പോഴും മേടിച്ചോളൊന്നുമില്ല, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മേടിക്കുള്ളൂ. പുറത്തൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഹോബി ഗ്രേഡ് ക്ലബുകളുണ്ട്, അവരൊക്കെ മേടിക്കും. അങ്ങനെ കുറേ അങ്ങളിങ്ങളും ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് നമുക്ക് സർവീസിന് വന്ന വണ്ടിയാണ്. ഓക്കെ, അതും ഇപ്പോൾ അതും ഈ സെയിം വണ്ടി തന്നെയാണ് കേട്ടോ, സെയിം വണ്ടി തന്നെയാണ്. അത് സർവീസ് വന്ന എഞ്ചിൻ പണിയൊക്കെ കഴിഞ്ഞ് പക്കയായിട്ടിരിക്കുന്നതാണ്. അതും ഒരു 5 വർഷം വെറുതെ ഇരുന്ന വണ്ടിയാണ്, നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. നമ്മൾ സർവീസിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മേടിച്ച വണ്ടിയാണ്. അപ്പോൾ ഓക്കെ. പിന്നെ അതേ നമ്മുടെ വെറൈറ്റി സാധനം നമ്മൾ റിവ്യൂ ചെയ്തുള്ളത് ഷോക്കേസിൽ ഇരിക്കുന്നത്. ഇതൊരു കിട്ടിലെ സാധനമാണ്, ഇത് ഞാൻ റിവ്യൂ ചെയ്യാം ഇതിനെക്കുറിച്ച്. ഇത് ഫുള്ള് ചെയിൻ ഡ്രൈവാണ് കേട്ടോ, ചെയിൻ ഡ്രൈവാണ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട്, മോട്ടറൊക്കെ ബ്രഷ്ഡ് മോട്ടറാണ്. പക്ഷേ ഇതിനകത്ത് ESC ഒന്നുമില്ല, ഇതിനകത്ത് ഇലക്ട്രോണിക്കലി ആയിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഇനി ആകെ സർവോക്ക് മാത്രമേ ഇലക്ട്രോണിക്കലി, പിന്നെ നീങ്ങാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ ആയിട്ട് ഒരു സാധനമുണ്ട്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ, നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാം. കമൻറ്റ് ഇട്ടേക്കണം നിങ്ങൾ, അന്നാലും ഞാൻ ചെയ്യാം, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഇതല്ല ടോയ് ഗ്രേഡ്, ഇത് ടെല്ലു റൈഡാണ്, ട്രാക്സിൻ്റെ ടെല്ലു റൈഡ്. 45,000 രൂപ വില തന്നെ വണ്ടിയാണ്. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് കാര്യങ്ങൾ. പിന്നെ വേറെ ഒന്നും പറയാനില്ലാന്ന് നോക്കണം. പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേറെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ഇനി വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിലെ ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എന്തായാലും ഹിറ്റ് ചെയ്തിരിക്കണം. എന്റെ മേലിൽ തന്നെ ഓൾ എന്ന് പറഞ്ഞിട്ട് ബെൽ ബട്ടൺ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് ഓൾ കൊടുക്കണം. എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്, പിന്നെ ടെലഗ്രാം ഐ ഡി ഉണ്ട്. അതെല്ലാം ഫോളോ ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ താഴത്തെ കൊടുത്തേക്കട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് നേരിട്ട് എന്തൊക്കെ വേണമെങ്കിലും എന്താണെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.